പ്രൈസ് ദ ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട മാർച്ച് മാസം 22-ാം തീയതി ഞായറാഴ്ചയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പുതിയൊരാഴ്ചയോടെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്ന ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാം മഹത്വം പിതുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്. ലോകമെങ്ങും പല സാഹചര്യത്തിലും വളരെ വിഷമത്തിലും സങ്കടത്തിലുമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകമെങ്ങും ഒരു ആരാധന പോലും നടക്കാത്ത ഒരു ദിവസമായിരിക്കും, ഒരു ഞായറാഴ്ചയായിരിക്കാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും ആളുകൾക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഓരോ ദിവസം ഓരോ വാർത്തകൾ കേൾക്കുന്ന സാഹചര്യങ്ങൾ, ഓരോ നിമിഷം നമ്മൾ ന്യൂസിലെല്ലാം നോക്കുമ്പോൾ അടുത്ത ദിവസം എന്ത് സംഭവിക്കും, എങ്ങനെയായിത്തീരും ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഓരോ ലോകത്തിൻ്റെ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിലേക്ക് തിരിയൂ, ദൈവം മാത്രമേ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പോലും വിളിച്ചു പറഞ്ഞു. എന്ത് ചെയ്യണമെന്നോലും അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അടുത്ത നിമിഷം എന്തായി തീരുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് ഈ ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് നോഹയുടെ പെട്ടകത്തെ പറ്റി പറയുവാൻ സാധിക്കും. ഒരു കുടുംബം പെട്ടകത്തിന് അകത്ത് ആയിപ്പോയ സംഭവം എന്തുകൊണ്ട്? അവിടെ വലിയൊരു മഴ സംഭവിച്ചു, വലിയൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട നോഹയും കുടുംബം പെട്ടകത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ നോഹയും കുടുംബത്തെ എൻ്റെ ദൈവം രക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. 40 ദിവസം 40 പകലും രാത്രിയിലും നോഹയും കുടുംബവും ആ പെട്ടകത്തിൻ്റെ അകത്തായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമായിരിക്കാം അവർ ജീവിതത്തിൽ. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു നോഹയും കുടുംബവും ആ സമയത്ത് അവിടെ ഇരുന്നത്. ഒരു ബാൽക്കണിയോ ഒരു ടെറസോ ഒരു ഇൻ്റർനെറ്റോ ഒരു ഫോണോ ഒരു ടിവിയോ ഒരു യൂട്യൂബോ ഒരു സോഷ്യൽ മീഡിയയോ അവിടെ ഇല്ലായിരുന്നു. ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ അവിടെ എന്താണ് ചെയ്തത്? അന്യോന്യം പ്രാർത്ഥിച്ചു, അന്യോന്യം കരുതി, അവർ മൃഗങ്ങളെ കെയർ ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനിടയായി തീർന്നു. അവരുടെ പ്രവൃത്തികൾ എൻ്റെ കർത്താവ് കാണുവാനിടയായി തീർന്നു. ഒരു ദിവസം അവിടെ മഴ നിൽക്കും ടിയായി തീർന്നു. ആ പെട്ടകം അവിടെ ആ പർവ്വതത്തിൻ്റെ മുമ്പിൽ, ആ പർവ്വതത്തിൻ്റെ മുകൾ അരാരത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ നമ്മുടെ ജീവിത അവസ്ഥകളും ഇങ്ങനെ തന്നെ ഇല്ലയോ? എല്ലാം അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങൾ, എങ്ങനെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ നടുവിൽ ദൈവത്തെ സ്നേഹിച്ച് തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റി എൻ്റെ ദൈവം നിങ്ങൾക്ക് മറുപടി തരുവാനിടയായി തീരും. നോഹയും കുടുംബം പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടിട്ട് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു കാര്യം വിളിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ സമയത്ത് വെളിപ്പെടുവാൻ ദൈവത്തിന് സമയം കൊടുക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയാൽ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഇന്ന് വിശുദ്ധ സഭായോഗം നടക്കേണ്ട ദിവസമാണ്. സഭായോഗം നടക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ, വിശുദ്ധ വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ 3 അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാ നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒരു സഭയെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ പലപ്പോഴും ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടുന്ന സംഭവമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ കുഞ്ഞും കുട്ടികളുടെയൊക്കെ ചിന്തയെന്ന് പറയുന്നത് നല്ലോണം ഡ്രസ്സ് ധരിച്ച് ഞായറാഴ്ച ഒരു ആരാധനാലയത്തിൽ പോകുന്നു, അതാണ് സഭ. പക്ഷേ സഭ എന്ന് പറയുന്നത് നമ്മുടെ അകത്തുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? ഈ ഞായറാഴ്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. നോഹയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വ്യാപരിച്ച പോലെ, ഒരു മഴവിൽ അവരുടെ കുടുംബത്തിൽ സംഭവം കണ്ടതുപോലെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ദേശത്തും ഒരു മഴവിൽ കാണുവാൻ എത്ര പേർ പ്രാർത്ഥിക്കുന്നു? ഈ ഞായറാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മഴവില്ല് കാണണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ ദൈവസന്നിധിയിൽ എത്ര പേർ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു? നോഹ പ്രാർത്ഥിച്ചു, അവർ കുടുംബം പ്രാർത്ഥിച്ചു. 2-ോ 3-ോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവിടെ മത്തത്തിൽ ഇറങ്ങി വരാമെന്ന് അറിയിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ആ ദൈവസന്നിധിയിൽ എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ട്? ആ ദൈവസന്നിധിയിൽ എത്ര പേർ മുട്ടുമടക്കുവാൻ തയ്യാറാകുന്നുണ്ട്? കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനൊരു മഴവില്ല് കാണണം. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നേ, ഒത്തിരി പേരുടെ ജോലികൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് ഈ ഞായറാഴ്ച കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിനൊരു വിടുതൽ വേണം. ഒത്തിരി വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യണമെന്നറിയാതെ പല വീടുകളിലും പല ഹോസ്റ്റലുകളിലും ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ വ്യാപരിക്കണമേ, ഞങ്ങളുടെ ദേശത്തിനൊരു വിടുതൽ വ്യാപരിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാം? കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ ഒരാഴ്ച ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, നോഹയുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുടുംബങ്ങളൊരു അത്ഭുതം ചെയ്യണം. യേശുവിൻ്റെ രക്തം കാവലുണ്ടായിരിക്കണം. അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ദിവസം ഞങ്ങളെ നിറക്കണേ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവപ്രവൃത്തി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടവരുത്തനെ പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം യേശുവിന് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചിരിക്കാൻ സ്തോത്രം. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ദൈവോർമ്മണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോയാ. എത്ര പേർ വിശ്വസിക്കുന്നു ആ പ്രവൃത്തി കാണപ്പെടുവാൻ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലേ? അതെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ഭാവം, ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ വരട്ടെ. അതെ, ക്രിസ്തുവേശുവിൻ്റെ ഭാവം ഈ ദിവസങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്താം. നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാം. മറ്റുള്ളവർക്ക്, നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ നമ്മളിൽ കൂടെ കാണപ്പെടുവാൻ, ക്രിസ്തുവിനെ നമ്മളിൽ കൂടെ അനുഭവിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്തുവാൻ നിങ്ങൾ നമ്മളെ പ്രാർത്ഥനയുടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.